അപ്പം ഏവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് സഹോദരനും കേരളീയ സാഹോദര്യവും എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഞാൻ സഹോദരനയപ്പനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയ സമയത്താണ് എന്നോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇതിൽ പങ്കുചേരാമോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു വിഷയമാണത് പിന്നീട് ഞാനിരുന്ന് ആലോചിക്കുകയായിരുന്നു യുക്തിവാദി പ്രസ്ഥാനം ഏ യുക്തി യുക്തിവാദി പ്രസ്ഥാനത്തിലാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ തന്നെ ഇട്ട മനുഷ്യനെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷേ എന്നേക്കാളധികം വ്യാപൃതമായിട്ടുള്ള ഒരു ബോധ്യമുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് അവോ സംസാരിക്കാൻ പോകുന്നത് എന്നൊരു അങ്കലാപ്പാണ് എനിക്ക് പിന്നീട് തോന്നിയത് പിന്നെ ഞാൻ പറഞ്ഞും പോയല്ലോ വിഷയം പിന്നെ ഞാൻ ആലോചിച്ചു കാരണം നമ്മളുടെ സമൂഹത്തിൽ ഇന്ന ചരിത്രം പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തന്നെ വിസ്മരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ചരിത്രത്തെ വീണ്ടും വീണ്ടും അറിയുന്ന കാര്യം തന്നെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ചരിത്രത്തെ അറിയുന്നവർ തന്നെ ചരിത്രത്തെ കൂടുതൽ വ്യക്തമായി വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിലൂടെ വീണ്ടും പുനർവായനകൾക്ക് വിധേയമാക്കേണ്ട ഒരു ആവശ്യം കൂടി വന്നു നിൽക്കുന്ന ഒരു കാലിക പ്രസക്തിയുള്ള ഒരു സമയത്ത് സഹോദരനയ്യപ്പനെയും കേരളീയ സാഹോദര്യത്തെയും പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് കലാതീതമായി അത്രയേറെ പ്രസ പ്രസക്തി ഉള്ള ഒരു വിഷയം തന്നെയാണെന്നൊരു ഒരു ഒരു മനസ്സിൽ ഞാൻ അതിനെ അങ്ങനെ ഉറപ്പിച്ചു കൊണ്ടാണ് ഇവിടെ വന്നിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സാഹോദര്യം എന്ന് പറയുന്ന വിഷയം വളരെ വിപുലമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഒരുപക്ഷെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലുകളിൽ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഈ പറയുന്ന സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ പറയുന്ന മൂല്യങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും കേൾക്കുന്നത് എവിടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ സ്കൂളുകൾ ക്ലാസ് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ് അത് കേട്ടിട്ടുള്ളത് പക്ഷേ അംബേദ്കർ പറയുന്നു ഈ പറയുന്ന മാനവിക മൂല്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നല്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഒരു മതമായ ബുദ്ധിസത്തിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നമ്മുടെ കേരളീയത്തിലേക്ക് കേരളീയത്തിൽ എങ്ങനെയാണ് ഈ ഫ്രട്ടേണിറ്റി സാഹോദര്യം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന സംജാതമാകുന്ന ഒരു ഐഡിയോളജി എങ്ങനെയാണ് നിലവിൽ വരുന്നത് നമ്മളെല്ലാവരും കേരളീയര് എല്ലാവരും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒന്നാണ് കേരള മോഡൽ എന്ന് പറയുന്നത് കേരള സാക്ഷരതയെപ്പറ്റി അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും കേര മലയാളി എന്നുള്ളതിൽ വളരെയധികം ബോധ്യമുള്ള ആളുകളാണ് അതിൽ അഭിമാനമുള്ള ആളുകളാണ് എന്തുകൊണ്ടെന്നാൽ മലയാളിയുടെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ കൃത്യതയും അതുപോലെ ദ്രവീഡിയൻ എന്ന് പറയുമ്പോൾ മലയാളിയും തമിഴരും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹമുണ്ട് അവരുടെയൊക്കെ ബോധ്യങ്ങളുമൊക്കെ എന്നും ലോകത്തെവിടെയും പ്രശംസ അർഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉൾക്കാശം ഇതിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പേരാണ് സഹോദര അയ്യപ്പൻ എന്നുള്ളത് എത്ര ചരിത്ര പുസ്തകങ്ങളിൽ അത് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ അറിയാതെ വിസ്മരിച്ചു പോക പോകുന്നു എന്നുള്ളത് ഇന്നത്തെ യുവതലമുറയും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഒരു കാര്യം അനാദികാലം മുതൽക്കേ നമ്മുടെ വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം അങ്ങനെ ഭ്രാന്താലയമായി ഇരുന്ന ഒരു കാലഘട്ടമൊന്നും ആയിരുന്നില്ല മൂന്നാം സെഞ്ചുറി ബി സിയിൽ അശോകന്റെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ വളരെ വിപുലമായി നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അന്ന് ഈ പറഞ്ഞ മൈത്രി എന്ന് പറയുന്ന വലിയൊരു ആശയം സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഒത്തുങ്കമായിട്ടുള്ള ഒരു സവിശേഷ ഐഡിയോളജി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മാനുഷിക മൂല്യം എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് മൈത്രി എന്ന് പറയുന്നത് സാഹോദര്യം സഹോദരങ്ങൾ തമ്മിലാണ് മാനവികമായിട്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്നതാണ് സാഹോദര്യം പക്ഷേ മൈത്രി എന്ന് പറയുന്നത് മനുഷ്യനെയും കടന്ന് സകല ചരാചരങ്ങളോടും നിങ്ങൾ ഒന്നാവുന്ന ഒരു ഒരു സാദൃശ്യം നിങ്ങൾ കണ്ടെത്തുന്ന അവരെല്ലും നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്ന ഒരു വലിയ മാനമുള്ള മാനവിക മൂല്യമാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ് എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ വെറും ജാതി കോമരങ്ങളും ജാതി ശരീരങ്ങളുമായി മാത്രം മാറ്റപ്പെടുന്ന ഒരു കേരളീയ സമൂഹം നമുക്കുണ്ടായി എന്നുള്ളതാണ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ നമുക്കറിയാം ബ്രാഹ്മണികമായിട്ടുള്ള വൈദിക മതം വരികയും ഈ പറഞ്ഞ ശ്രമണ പാരമ്പര്യങ്ങളെയും ജനായ ജനായത്വപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും ഒക്കെ പതിയെ കാർന്നു തിന്നുകൊണ്ട് അവയൊക്കെ നിഷ്കാസനം ചെയ്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യനല്ലാതെയായി ജാതി കോമരങ്ങൾ മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം ഒക്കെ കടക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു അന്ധകാരത്തിൽ കിടക്കുന്ന കേരളത്തെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ നവോത്ഥാനം സാധ്യമാകുന്നത് എങ്ങനെയാണ് ജാതി ശരീരങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യക്തിയാകുമ്പോൾ വ്യക്തിഗതമായി ചിന്തിക്കാൻ കഴിയുമ്പോൾ സാമൂഹികമായിട്ട് നവീകരണം ഉണ്ടാകുന്നതിന് മുന്നേ അവനെ സമുദായ സാമുദായികമായിട്ടുള്ള ഒരു നവീകരണത്തിലൂടെ അവനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സാമൂഹിക നവാ നവോത്ഥാനം കേരളത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് സഹോദരൻ അയ്യപ്പന് ഉണ്ടായിരുന്നു ഈ പറയുന്ന സഹോദരൻ അയ്യപ്പനെ പറ്റി പറയുമ്പോൾ വേറൊരാളെ നമുക്ക് പറയാതെ പോകാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരു അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സഹോദരനായിപ്പൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗുരുവിനെതിരായിരുന്നോ എന്നൊക്കെ സംശയങ്ങൾ അന്നും ഇതുപോലെ എന്താ പറയുക കുപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ എന്നും എക്കാലവും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർ തമ്മിൽ പരസ്പര പൂരകങ്ങളായിരുന്നോ അവരുടെ പല കാര്യങ്ങളും സഹോർദത്തിലും ഈ പറഞ്ഞ സാഹോദര്യ ബന്ധത്തിൻ്റെ ദൃഢതയിലും ഉറപ്പ് ഉണ്ടാക്കിയിരുന്ന ബന്ധമായിരുന്നു എന്ന് നമുക്ക് അവരെ പറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ സഹോദരൻ അയ്യപ്പന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴുകളിൽ മെയ് ഇരുപത്തി ഒൻപതിനാണ് നമ്മുടെ മിസ്റ്റർ ഭോജനം എന്ന് പറയുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ മലയാളികൾ ഇരുട്ട് ഇരുട്ടറയിൽ കിടന്ന സമയത്ത് സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രയും വിപ്ലവാത്മകമായിട്ടുള്ള ഒരുമിച്ചിരുന്ന് പന്തിഭോജനം പോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തെ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഇരുന്ന് നോക്കിക്കാണുക എന്ന് പറയുന്നത് അവിടെ എവിടെയാണ് നിങ്ങൾ സാഹോദര്യം കാണുന്നത് എന്ന് ചോദിക്കാം ഞാൻ ഒരു അപ്പോൾ അതിനെപ്പറ്റിയിട്ട് നമ്മുടെ പി കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ എങ്ങനെയാണ് പറയുന്നത് ഇഴവനായിട്ടുള്ള വ്യക്തി ഈഴവന് താഴെ എന്ന് ജാതീയമായി താഴെ എന്ന് കരുതുന്ന പുലേനോട് സൗഹാർദ്ദം കാണിക്കാൻ അല്ലെങ്കിൽ സഹോദരനാ ആണ് അവനെന്ന് അംഗീകരിക്കാൻ കഴിയാത്തിടത്തോളം ജാതി പോകണമെന്ന് അവന് പറയാൻ യാതൊരു അവകാശവും ഇല്ല ഇതാണ് വ്യക്തമായിട്ടുള്ള കാര്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരോ ജാതിയും അവർക്ക് മേലിലുള്ള ബ്രാഹ്മണൻ ജാതിയിലേക്കാകാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല വേണ്ടത് ദളിതൈസേഷനാണ് വേണ്ടത് എന്ന് അംബേദ്കർ പിന്നീട് പറയുന്നുണ്ട് ദളിതീകരണം എന്ന് പറയുന്നു അപ്പോൾ ഓരോ ജാതിയിൽപ്പെട്ടതും എന്തുകൊണ്ടാണ് ഈ ജാതി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കാരണം ജാതീയമായി കൊണ്ട് തന്നെ നിലകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ ജാതിയെ പറ്റി പറഞ്ഞു കൊണ്ട് മാത്രമേ നവീകരണം സാധ്യമാകൂ അതുകൊണ്ടാണ് അയ്യപ്പൻ പറഞ്ഞത് ജാതി ചോദിക്കണമെന്ന് അവിടെയാണ് ജാതി ചോദിക്കണം ജാതി അറിഞ്ഞ് സാമുദായികമായിട്ടുള്ള നവീകരണം വേണം എന്നുള്ള സത്യം അയ്യപ്പൻ കൊണ്ടുവരിക്കുന്നത് എന്ന് നമ്മൾ നോക്കി കാണണം അതുപോലെ ഞാൻ പറഞ്ഞു ഗുരുവിന് ഇതേപോലെ മിശ്രഭോജനം നടത്തിയ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല ഇപ്പോഴും നമ്മളി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ല പ്രശ്നവും ഉണ്ടോ ആരും ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാൽ തിരിച്ച് അപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കാൻ പോലും നീചനാരി തൻ കൈയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ആചമിക്കുമ്പോൾ ചൊല്ലിഴുമാര്യന്മാർ എന്ന് കുമാരനാശാൻ എഴുതുന്ന ഒരു കാലഘട്ടം സ്വയം സ്വയമേ തന്നെ നമ്മൾ നീചന്മാരാണ് മറ്റു ജാതിയിൽപ്പെട്ടവർ മനുഷ്യരാണോ എന്ന് തന്നെ ചിന്തിക്കാൻ പറ്റാതെ ജാതിബോധം മാത്രം നിലനിന്നിരുന്ന ജാതി ശരീരങ്ങൾ മാത്രമായിരുന്ന ഒരു കാലഘട്ടം ാണ് ഓർക്കണം ആ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ മിശ്രഭൂജനം നടത്തുന്നത് അയ്യപ്പനെ വെറുതെ വിടുവോ ഒരിക്കലുമില്ല ഈ ഈഴവ സംഘടനയിൽപ്പെട്ട അയ്യപ്പന്റെ ആളുകൾ പോലും അതിന് വിജ്ഞാനവർദ്ധിനി സഭ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എടുക്കുന്നത് വിജ്ഞാനവർദ്ധിനി സഭ ഇവരെ അങ്ങ് ഭ്രഷ്ടുകല്പിച്ചു ചേറായിലെ വിജ്ഞാനവർദ്ധനി സഭ അയ്യപ്പന്റെ കുടുംബത്തെയും അയ്യപ്പനോടൊപ്പം ഈ ഇത് ഇതിൽ പങ്കുചേര ചേർന്ന എല്ലാവരെയും ഫ്രഷ്ട് കൽപ്പിക്കുകയും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കാനാണ് നോക്കിയത് പക്ഷെ അയ്യപ്പൻ പറഞ്ഞു എന്നെ വിളിക്കുന്നത് എനിക്ക് ഏറ്റവും ബഹുമാനാർഹമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പം അയ്യപ്പനെ അങ്ങനെയൊന്നും തളർത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും പോരാഞ്ഞിട്ട് അയ്യപ്പനെ അങ്ങ് ഓടിച്ചു വിചാരിച്ച് വിചാരിച്ചവർ കൊച്ചി രാജ്യസഭ കൊച്ചി രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് രാമവർമ്മ തമ്പാൻ്റെ അടുത്ത് നിന്നും ഇപ്പോൾ രാമവർമ്മത്തമ്പാൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ കൊച്ചി രാജാവ് ഇതെല്ലാം അറിയുന്ന ആളാണ് എവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് മിസ്റ്റർ ഭോജനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്ന രാമവർമ്മത്തമ്പാൻ പറ വിചാരിച്ചത് ഇവർ ഈ സഭാ കാരക്ക കൂടെ വന്നത് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കണം അതിനു വേണ്ടി ഒരു നിയമം കൊണ്ടുവരണം എന്ന് പറയാനായിരിക്കുമല്ലോ ഇവരൊക്കെ കൂടി വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് രാമവർമ്മ തമ്പുരാൻ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു യുവാവ് വളരെ വ്യക്തമായിട്ട് മിശ്രഭോജനമൊക്കെ നടത്തി വരുന്നുണ്ടല്ലോ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അതിലൂടെ തന്നെ ജാതിയും ഐത്വവും പതിയെ മാറിക്കൊള്ളും നിങ്ങൾക്ക് അയ്യപ്പനേൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അയ്യപ്പനെ പ്രശംസിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അയ്യപ്പനെ തുരത്താൻ വേണ്ടിയിട്ട് ഇവിടെ ചെന്ന ആളുകൾ അവസാനം രാജാവിനോട് എന്തെങ്കിലും പറയണ്ടേ രാജാവിനോട് എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരു സ്കൂൾ പണിയണം അപ്പോൾ സ്കൂൾ പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് മരം വേണം ആ മരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പിന്നീട് ടി സി ഗോപാലൻ വിവേകോദയ മാസികയിൽ വളരെ രസകരമായിട്ട് എഴുതുന്നുണ്ട് സഹോദരൻ അയ്യപ്പനെ തുരത്താൻ പോയവർ സ്കൂളിന് മരവുമായി തിരിച്ചു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അന്ന് അന്നത്തെ രസകരമായിട്ടുള്ള ഒരു എഴുത്താണെങ്കിലും അന്ന് സഹോദരനയ്യപ്പനും സഹോദരം സംഘത്തിനും നേരിടേണ്ടി വന്നത് അത്ര രസകരമായ ഭൂഷണവുമായിട്ടുള്ള കാര്യമായിരുന്നില്ല പലയിടത്തും കൊലപാതകങ്ങളിൽ നിന്നുപോലും മരണത്തിൽ നിന്ന് പോലും ഭയങ്കര എന്തോ ഭാഗ്യം കൊണ്ട് സഹോദരൻ അയ്യപ്പൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയൊക്കെ പറ്റി പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതുകളില് ചേറായി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഉണ്ണുലിയുടെയും അതുപോലെ നമ്മുടെ കൊച്ചാവു വൈദ്യരുടെയും ഒക്കെ മകനായിട്ട് ജനിച്ച് പിന്നീട് അച്യുതൻ വൈദ്യർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ പറയാം എങ്കിലും അച്യുതൻ വൈദ്യരുടെ ജ്യേഷ്ഠനാണ് അച്യുതൻ വൈദ്യരാണ് പിന്നെ അദ്ദേഹത്തെ വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്നത് അങ്കലേയ വിദ്യാഭ്യാസം നേടുന്നുണ്ട് അദ്ദേഹം അങ്കലേയ വിദ്യാഭ്യാസം നേടി പിന്നീട് ബി എ പഠിക്കാനൊക്കെ ആയിട്ടുള്ള അവസരത്തിലേക്ക് പോകുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ അലട്ടുന്നുണ്ട് ഈ പറഞ്ഞ അച്യുതൻ വൈദ്യരുടെയൊക്കെ കീഴിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് അതിനുശേഷം വിദ്യാഭ്യാസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ ആ സമയത്തൊക്കെ അച്യുതൻ വൈദ്യരുമായിട്ട് എപ്പോഴും സം ഈ സംവദിക്കുന്ന വ്യക്തികളായിരുന്നു ചട്ടമ്പിസ്വാമികളും അതുപോലെ ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ അപ്പോൾ ഇത് അതിൽ അതിനെപ്പറ്റി നമ്മുടെ അയ്യപ്പന് നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും നാരായണ ഗുരുവിനെ പോയി മുഖ മുഖതാവിൽ നാരായണ ഗുരുവിനെ നേരിട്ട് പോയി പരിചയപ്പെടാനൊന്നും അയ്യപ്പൻ നിന്നിരുന്നില്ല ഇവർ തമ്മിലൊരു ബന്ധം അല്ലെങ്കിൽ ഇവർ തമ്മിൽ ആദ്യമായി സംവദിക്കുന്നത് ചെറായിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് അച്യുതൻ വൈദ്യരുടെ നം ഒരു അനുജനാണ് എന്ന് പറഞ്ഞാൽ ആരോ പരിചയപ്പെടുത്തുമ്പോഴാണ് ചെറായിയിൽ വെച്ചിട്ട് ഗുരു ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നതും സഹോദര തുല്യത്തോട് അവിടെയും സാഹോദര്യമാണ് കടന്നു വരുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ കാട് കയറി പോവുകയല്ലേ എന്നുള്ളൊരു ഡൗട്ട് തോന്നാം പക്ഷേ അതല്ല അവിടെയും ഗുരുവിന് ഈ ഗുരുവിന് സഹോദരൻ അയ്യപ്പനോട് ആ സാഹോദര്യ ബന്ധം തോന്നുകയും നീ എന്നെ വന്ന് കാണണം അദ്വൈതാശ്രമത്തിൽ എന്ന് പറയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നീട് അദ്ദേഹം അവിടെ പോയി കാണുമ്പോൾ അയ്യപ്പൻ്റെ ഉള്ളിങ്ങനെ തിളച്ചു മറയുകയാണ് എന്തെങ്കിലും ഇതിനെതിരെ ജാതീയമായിട്ടുള്ള അയത്തങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയൊക്കെ ചെയ്യണം പക്ഷേ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ പറയുന്നു നീ പഠനം പൂർത്തിയാക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ പഠനം പൂർത്തിയാക്കാനായിട്ട് ആശാൻ്റെ കയ്യിൽ കുമാരനാശാൻ്റെ കയ്യിലേക്ക് ഒരു കത്തും നമ്മുടെ അന്നത്തെ പ്രമുഖമായിട്ടുള്ള ഇഴുവ കുടുംബത്തിലെ ചാനാരുടെ കയ്യിലേക്ക് ഒരു കത്തും കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ കത്തും കൊണ്ട് കുമാരനാശാനെ പോയിട്ട് കാണുന്നു തിരുവനന്തപുരത്ത് കാണുന്ന സമയത്ത് മഹാരാജാസ് കോളേജിൽ സംസ്കൃതവും ഹിസ്റ്ററിയും ചരിത്രവും പഠിക്കാനായിട്ട് ബി എയ്ക്ക് ചേരുകയാണ് അയ്യപ്പൻ അന്ന് തൊട്ട് എസ് എൻ ഡി പിയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയാണ് സജീവമായി പങ്കെടുക്കുന്നു അതിൻ്റെ അമരത്ത് നിൽക്കേണ്ട അവസരങ്ങളിൽ അതും ചെയ്യുന്നുണ്ട് അതിനുശേഷം പഠനമൊക്കെ കഴിഞ്ഞ് ചേറായി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ സ്കൂളിൽ അവിടുത്തെ സ്കൂളിൽ അധ്യാപകനായിട്ട് കയറുകയാണ് അയ്യപ്പൻ അങ്ങനെയാണ് അയ്യപ്പൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹത്തിന് വരുന്നത് അപ്പം അയ്യപ്പൻ മാസ്റ്ററുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വെറും വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ പറയുന്ന പോലെ വാക്കുകൾ കൊണ്ട് ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് അതൊന്നും ആരുടെ ചെവിയിലും അല്ലാതെ തലയ്ക്കുമീതേ പോന്ന പോലുള്ള ക്ലാസ്സുകൾ ആയിരുന്നില്ല അതൊന്നും പക്ഷേ ഓരോ ക്ലാസ്സുകളും ഓരോ അറിവുകളും ഓരോ നവോത്ഥാനവും ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ള ക്ലാസ്സുകളായിരുന്നു എല്ലാ വിഷയത്തെക്കുറിച്ചും അയ്യപ്പൻ മാസ്റ്റർ കുട്ടികളിൽ എടുത്തിരുന്നത് എന്നുള്ളതാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അന്നത്തെ എഡ്യൂക്കേഷൻ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള സീമത്തായി ഒരു തവണ ഇദ്ദേഹത്തെ ഈ ഒരു സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എങ്ങനെയാണ് റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നത് ന്യൂ അണ്ടർ ഗ്രാജുവേറ്റ് ടീച്ചർ മിസ്റ്റർ അയ്യപ്പൻ ഹാസ് ഇംപ്രസ് മീ വെരി മച്ച് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റെക്കമെൻഡ് ഹിം ഫോർ ടേക്കിങ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ടു എന്നുള്ളതാണ് അപ്പം ആംഗ്ലേയത്തിലും ഇദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു വച്ചിട്ടാണ് അന്ന് പോകുന്നത് ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ അനുമോദിക്കുന്നുണ്ട് റാണാ സാഹിബെന്നുള്ള ഒരു ടൈറ്റിലൊക്കെ കൊടുത്ത് അനുമോദിക്കുന്നുണ്ട് പക്ഷെ അന്നും അയ്യപ്പൻ ഇതൊക്കെ സ്വീകരിക്കുന്നത് സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ അങ്ങനെയാണ് നമ്മൾ പ്രാതിനിധ്യം കൊണ്ടുവരുന്നത് എന്നുള്ള വിഷയത്തോടുകൂടി മാത്രമാണ് അപ്പോ അപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം പിന്നെ സാമൂഹികമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു അപ്പോൾ പ്രസംഗങ്ങൾ പ്രസംഗകല ഒരു കാര്യമായി എടുക്കുകയാണ് കവലപ്രസംഗങ്ങൾ അന്ന് കവലപ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ എപ്പോഴാണ് ആവശ്യമായി വരുന്നത് ഒരു സമൂഹത്തിൽ ഒരു പൊതുബോധ ഒരു പൊതുമണ്ഡലം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രസംഗങ്ങൾക്ക് പ്രാധാന്യമുള്ളത് അല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇത്രയും പേര് കേൾക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രസംഗം പ്രാധാന്യമുള്ളതാവുന്നത് അല്ലെങ്കിൽ ഇതൊരു മൈക്കാണ് ഇവിടെ ആരും ഇതൊന്നും കേൾക്കുന്നില്ല ആർക്കും ഇതിനോട് താല്പര്യമില്ല നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല ഒരു പൊതുമണ്ഡലമില്ല പ്രസംഗത്തിന് പ്രാധാന്യമുണ്ടോ ഇല്ല അപ്പോൾ ഇതുതന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ ജാതി കോമ്പരങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് എന്തിനാണ് ഒരു പൊതുമണ്ഡലം പൊതുമണ്ഡലത്തിൻ്റെ ആവശ്യം അവിടെ എവിടെയുണ്ടോ ആവശ്യമേയില്ല അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടത് വ്യക്തിത്വം എന്ന് പറയുന്ന ബോധമാണ് ആ വ്യക്തിത്വം എന്ന് പറയുന്ന ബോധത്തിൽ സാഹോദര്യം എന്ന് പറയുന്ന എൻ്റെ കൂടെ നിൽക്കുന്നവനും വ്യക്തി ആണ് ആ വ്യക്തിയോട് എനിക്ക് വേണ്ടത് സാഹോദര്യമാണ് എന്ന് ഉറപ്പിച്ച അടിക്കട്ട് ഉറപ്പിച്ച അടിത്തിട്ട് ഉറപ്പിച്ച ഒരു 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 പ്രവൃത്തിയായിരുന്നു മിശ്രഭോജനത്തിലൂടെ കാഴ്ചവെച്ചത് അന്നാണ് എല്ലാവർക്കും തോന്നിയത് മനുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കുന്ന സാഹോദര്യം എന്ന് പറയുന്ന ഒരു വികാരം നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടം എന്താണ് ഇവർക്ക് വേണ്ടതൊരു പൊതുമണ്ഡലമാണ് എല്ലാവർക്കും എല്ലായിടത്തും കൂടി ഇരുന്നു കൊണ്ട് സംസാരിക്കാനും സംവദിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തോന്നിയാൽ കല്യാണം കഴിക്കുവാനും ഒക്കെ വേണ്ട ഒരവസരം സംജാതമാവുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി കേരളത്തിൽ ആദ്യമായി ഒരു പൊതുമണ്ഡല രൂപീകരണം പബ്ലിക് സ്പിയർ എന്ന് പറയാം ഹേബർമാസിൻ്റെ തീരെ അനുസരിച്ച് പബ്ലിക് സ്പിയർ ഫോമേഷൻ എന്ന് പറയുന്നത് വ്യക്തികളെല്ലാവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി ഒരിടത്ത് ഒത്തുകൂടുകയും ആ സ്ഥലത്തിൽ നിന്ന് വെച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമൊക്കെ സമവായ ചർച്ചകളുമൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വിവക്ഷകളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഉണ്ടായി എടുക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഹേബർമാസ് അതിനെ പറയുന്നത് പക്ഷേ അത്തരത്തിലൊരു പൊതുമണ്ഡലം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ സഹോദരൻ അയ്യപ്പൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ആ പൊതുമണ്ഡല രൂപീകരണം പ്രസംഗങ്ങളിലൂടെ തൻ്റെ ലഘുലേഖകളിലൂടെ ലഘുലേഖകൾ അന്നുവരെ ക്രിസ്ത്യൻ മിഷണറീസ് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ലഘു ലഘുലേഖകൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ അതായിരുന്നില്ല ലഘുലേഖകളിലൂടെ നമുക്ക് സാഹോദര്യം വളർത്തിയെടുക്കാൻ സാധിക്കും നമുക്ക് എന്താ പറയുക സമാനതകളോടുകൂടി സ്വാതന്ത്ര്യം വേണമെന്ന് മനുഷ്യർക്ക് പഠിക്കാനുള്ള ഒരു 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 അവസരം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകി ലഘുലേഖകൾ ആദ്യമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാവും കേട്ടോ ഇതൊന്നും ന ഇന്ന് ചെയ്തു ലഘുലേഖു കൊടുത്തു നാളെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെയധികം പ്രതീപ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു അയ്യപ്പന് അതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്ന ഭീഷണികൾ കൂടി വളരെ വലുതായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ആ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ ശേഷം അദ്ദേഹം എഴുത്ത് ജേർണലിസം മാധ്യമ പ്രവർത്തനം ഇച്ചിരി മുന്നേ എനിക്ക് മുന്നേ സംസാരിച്ചു പോയ ജേണലിസ്റ്റായിട്ടുള്ള വ്യക്തി പറഞ്ഞത് എത്രയോ ശരിയാണ് നമുക്ക് ജേർണലിസത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമധര്മ്മമാണ് ആ ധർമ്മത്തെ വളരെ വ്യക്തമായിട്ട് കാട്ടിത്തന്ന മലയാളിക്ക് കാട്ടിത്തന്ന വ്യക്തി കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ എങ്ങനെയാവണം മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പത്രപ്രവർത്തന മേഖല ചരിത്രത്തെയും സാമൂഹികമായിട്ടുള്ള കണ്ടംപററി സൊസൈറ്റിയെയും അനുഷ്ഠി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു സാമൂഹികമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള നവോത്ഥാനം ഒരു മീഡിയയ്ക്ക് ഒരു മാധ്യമത്തിന് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എന്നൊക്കെ കാട്ടിത്തരാൻ അദ്ദേഹത്തിൻ്റെ സഹോദര പ്രസ്ഥാനത്തിനും സഹോദരൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിനും അതേസമയം തന്നെ ജേണൽ തുടങ്ങുന്നതിലൂടെ അതിലൂടെ വരുന്ന മുഖപ്രസംഗങ്ങളിലൂടെയും ഒക്കെ സഹോദരൻ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത് അതുവരെ മലയാളി അറിഞ്ഞിരുന്നില്ല മലയാളി അറിഞ്ഞിരുന്നില്ല ഒക്ടോബർ ഒക്ടോബർ വിപ്ലവം ഉണ്ടായതും ഫ്രഞ്ച് റവല്യൂഷനും ഉണ്ടായതും സോവിയറ്റ് യൂണിയനിൽ ലെനിൻ ഭരിക്കുന്ന കാര്യമൊന്നും മലയാളിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല കാരണം അതൊന്നും ചിന്തിക്കാനുള്ള സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം അടിക്കണക്കുകളും അടിമക്കണക്കുകളുമായിരുന്നു ഇവിടുത്തെ മലയാളി ചിന്തിച്ചിരുന്നത് കാരണം അവരുടെ ജാതീയമായിട്ടുള്ള ശരീരങ്ങളിൽ ഹോ ഹോ വിളികൾ മുഴുക മുഴങ്ങുന്നതും അടി മാറി നടക്കണമെന്ന് മാത്രമേ ചിന്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള സമൂഹത്തിലാണ് അങ്ങനെയുള്ള സമൂഹത്തിലാണ് ഇത്തരം ലോകത്ത് നടക്കുന്ന വിപ്ലവങ്ങളെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ധാരണ സഹോദരൻ തൻ്റെ മുഖപ്രസംഗങ്ങളിലൂടെ സഹോദരൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലൂടെ മനുഷ്യർക്ക് കൊടുക്കുന്നത് അങ്ങനെയാണ് സാഹോദര്യത്തിൻ്റെ ബന്ധം ഫ്രഞ്ച് റവല്യൂഷനിലൊക്കെ വായ്ത്താരിയായി മുഴങ്ങിക്കേട്ട ലിബർട്ടി ഇക്വാളിറ്റിയും ഫ്രട്ടേണിറ്റിയും ഒക്കെ മാനുഷിക ബേസിക് ആയിട്ടുള്ള മൗലികമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളാണെന്നുള്ള തിരിച്ചറിവ് മലയാളിക്കുണ്ടാകുന്നത് ഇന്ന് നമ്മുടെ മലയാളികളെ നോക്കുക മലയാളികളെ നോക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചായയോടൊപ്പം നമുക്ക് മറക്കാനാവാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പത്രമാണ് ഇന്ന് അത് മൊബൈലായി പോയി അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിലും പത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് നമ്മൾ മൊ മൊബൈലാണ് രാവിലെ എണീക്കുമ്പോഴും മൊബൈൽ തൊണ്ടല് രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ മൊബൈലിലാണ് അങ്ങനെ മൊബൈൽ ജീവിതങ്ങളാണ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു വശത്ത് നടക്കട്ടെ എന്നാൽ പോലും നമ്മളുടെ എല്ലാം ഒരു ഒരു കാലഘട്ടം വരെയും നമ്മളുടെ എല്ലാ ആളുകളും അത് ഏറ്റവും മീനിയൽ ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളായിക്കോട്ടെ ഏറ്റവും ഹൈ പോസ്റ്റിൽ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളായിക്കോട്ടെ മലയാളിക്ക് പത്രം വായനയില്ലാത്തൊരു ദിവസത്തെ പറ്റി ചിന്തിക്കാനായിരുന്നില്ല ഉണ്ടായിട്ടിരുന്നില്ല പക്ഷേ ഇന്നത് മൊബൈൽ പോയി പക്ഷേ എന്നാൽ പോലും മലയാളി അത്രയധികം പത്രവാ മാധ്യമങ്ങൾ വായനയിലൂടെ ലോകത്തെ അറിയുന്ന രീതി രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയൊക്കെ മലയാളി പഠിച്ചിരുന്നു അത് പഠിച്ചതും പഠിപ്പിച്ചതും ആരാണ് എന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ എത്തിൽക്കുന്ന പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ് പക്ഷേ ഈ സഹോദരൻ അയ്യപ്പനെ മലയാളി മറന്നു അത് വേറെ കാര്യം സഹോദരൻ അയ്യപ്പനാണ് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി തന്നത് എന്ന് നമ്മൾ ഓർക്കാ ഇല്ല യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകരായ നമ്മൾ പോലും ചിലപ്പോൾ ഓർക്കാറില്ല ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു എന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ആശയങ്ങളൊക്കെ സാഹോദര്യത്തിന്റെ ചരടിൽ കെട്ടിക്കൊണ്ടാണ് സാമുദായിക നവ നവോത്ഥാനത്തിലൂടെ നവീകരണത്തിലൂടെ സാമൂഹിക നവീ നവീകരണം കേരളത്തിൽ സാധ്യമാക്കിയത് സഹോദരനയ്യപ്പനും ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയടങ്ങുന്നതുമായിട്ടുള്ള വ്യക്തികളും കുമാരനാശാനും മൂലൂരും പണ്ഡിത് കറുപ്പനും അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവും മിതവാദി കൃഷ്ണനും എല്ലാവരും ചേർന്ന് വ്യത്യസ്തമായ ധാരകളിലൂടെയാണ് നമുക്ക് കേരളീയ നവോത്ഥാനം സാധ്യമായത് അതൊരിക്കലും ഒരു മോണോലിറ്റിക് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഏകശിലാത്മകമായിരുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം ബഹുസ്വരമായി ായിരുന്നു അതെപ്പോഴും ആ ബഹുസ്വരതയെ അതുപോലെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ നവോത്ഥാന നായകർക്കെല്ലാം അത് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കേരളീയ മോഡേണിറ്റി കേരളീയ ആധുനികതയും കേരളീയ നവോത്ഥാനവും മറ്റ് നവോത്ഥാനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തെ മലയാളികൾക്ക് ഒരു പ്രൗഡിനെസ് ഒരു അഭിമാനം മലയാളി കേരള മോഡലിനൊക്കെ ഒരു അഭിമാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ബഹുസ്വരതയെ അവർക്ക് ചേർത്ത് പിടിക്കുക ഇൻക്ലൂസീവായിട്ട് അവർക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നതിനാലാണ് അത് സാധ്യമാക്കിയ വ്യക്തിത്വങ്ങളാണ് ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളും പരമ്പരയും സഹോദരനയ്യപ്പനുമൊക്കെ അത് മലയാളിയായ നമ്മൾ മറക്കരുത് നമ്മൾക്കറിയാം നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നവരാണ് ഓണാഘോഷത്തിൽ ഓണപ്പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ട് സഹോദരൻ എഴുതിയിട്ടുണ്ട് സഹോദരൻ്റെ കവിതകൾ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം പ്രാസംഗികനായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നു അതേസമയം ഒരു നല്ല ആയിരുന്നു അതേസമയം തന്നെ ഒരു ജേണലിസ്റ്റായിരുന്നു മാധ്യമ പ്രവർത്തകനായിരുന്നു കവിതകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ തൻ്റെ കവിതകളാരും മനസ്സിലാക്കുന്നില്ല കാരണം കുമാരനാശേൻ്റെയൊക്കെ കവിതകൾ വളരെയധികം എന്താ പറയുക ലാസ്യഭാവത്തോടു ഒക്കെ ലൗകികമായ അലൗകികമായ തലങ്ങളെയൊക്കെ തൊട്ടുണർത്തി പോകുമ്പോൾ സഹോദരൻ എഴുതിയിരുന്നത് തൻ്റെ കവിതകളെ ഉപയോഗിച്ചിരുന്നത് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയായിരുന്നു സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഓരോ കവിതയിലും അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ സമൂഹത്തിൽ വേണം സമൂഹത്തിൽ മാറ്റം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അതുകൊണ്ടാണ് സഹോദരന്റെ ഗാന്ധി സന്ദേശം എന്ന് പറയുന്ന കവിത പലപ്പോഴും ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വരാറില്ല കാരണം ഗാന്ധിയെ വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും ഗാന്ധിയുടെ നല്ല കാര്യങ്ങളെ പ്രശംസ ിച്ചുകൊണ്ടും എഴുതപ്പെട്ട കവിതയാണ് സഹോദരന്റെ ഗാന്ധി സന്ദേശം എന്ന് പറയുന്ന കവിത ഒരിക്കൽ ഗാന്ധി ഗാന്ധിയും സഹോദരൻ തമ്മിലുള്ള ഒരു അത് അതിന് ഈ ഒരു വേദി പറ്റുമോ എന്ന് എനിക്കറിയില്ല ഗാന്ധിയും സഹോദരൻ തമ്മിലുള്ള വളരെ രസകരമായിട്ടുള്ള കുറേയധികം ചർച്ചകളുണ്ട് നമ്മളതിനെപ്പറ്റി വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഒരു ദിവസം ഗാന്ധി നമ്മുടെ ശിവഗിരിയിലെ ഗുരുവിനെ കാണാൻ വരുന്നുണ്ട് ഗുരുവും ഇദ്ദേഹവും തമ്മിലുള്ള സംഭാഷണം നമുക്ക് ഏറെക്കുറെ പരിചിതമാണ് പക്ഷേ സഹോദരനും ഗാന്ധിയും തമ്മിലും ചെറിയ ചെറിയ ചില സംഭാഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് അത്രയും ഇങ്ങട് പറയാൻ കൊള്ളാത്തത് കൊണ്ടാണ് അത് പലപ്പോഴും നമ്മൾ അറിയാറില്ല അപ്പോൾ ഗാന്ധിയോട് ഇദ്ദേഹം ജോയി ഗാന്ധിയുടെ സാഹോദര്യം ഗാന്ധിയൊരു സാഹോദര്യവാദി കൂടിയായിരുന്നു കേട്ടോ ഗാന്ധിയുടെ സാഹോദര്യം രാമരാജ്യ സാഹോദര്യമായിരുന്നു എന്നാൽ സഹോദരൻ്റെ സാഹോദര്യം സാർവദേശീയ തലത്തിലുള്ള സാഹോദര്യമായിരുന്നു അതാണ് വ്യത്യാസം മനസ്സിലായോ അപ്പോൾ ഈ ഇവർ രണ്ടുപേരും സഹോദരിയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഗാന്ധി പറഞ്ഞ രാമരാജ സഹോദരത്തിൽ ലക്ഷ്മണന് സഹോദരൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പലപ്പോഴും രാമന് കീഴ്പ്പെട്ടാണ് ലക്ഷ്മണൻ പ്രവർത്തിച്ചിട്ടുള്ളത് ലക്ഷ്മണൻ ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതുമല്ല പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏറ്റു പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അതൊന്നുകൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ലക്ഷ്മണന് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് പോയാൽ അതൊക്കെ ഒരു ഒന്നര മണിക്കൂറിൽ കൂടുതൽ വീണ്ടും നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളായിട്ട് മാറും ഇല്ല എന്ന് തന്നെയാണ് അതിനെ വ്യക്തമായിട്ടുള്ള അർത്ഥം അപ്പോൾ അങ്ങനെ അങ്ങനെ വരുന്ന ഗാന്ധി ഗാന്ധി ഇദ്ദേഹത്തിനോട് സന്ദർശി സന്ദർശന വേളയിൽ സഹോദരൻ ചോദിക്കുകയാണ് നിങ്ങളുടെ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് പരമ്പര കൊലയാളിയല്ലേ ഇങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങളെ കൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവം പരമ്പര കൊലയാളിയല്ലേ ഇതിനെന്തർത്ഥമാണ് പറയുക എന്ത് 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 ആൻസർ ആണ് ഗാന്ധി കൊടുക്കുക നോൺ സെൻസ് എന്ന് മാത്രമാണ് ഗാന്ധി പറഞ്ഞത് ഗാന്ധി പിന്നെ കൂടുതൽ ചർച്ചയ്ക്കൊന്നും നിന്നില്ല ഇനി ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഗാന്ധി പോവുകയാണ് അതിനു മുന്നേ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൽ ഏത് ഗ്രന്ഥത്തിലാണ് അഹിംസ അഹിംസ എന്ന് പറയുന്ന സാധനം ഹിംസ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് ചോദിച്ചു അതിന് ഒറ്റ വാക്കിൽ ഇത് എന്ത് പതി പതഞ്ജലി സൂതം എന്തോ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണ് കാരണം വേറെ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇല്ലെന്നേ എങ്ങനെ പറയാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട് അതുപോലെ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം എവിടെ വെച്ചിട്ടാണ് കൊച്ചിയിൽ വെച്ചിട്ട് വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് ഗാന്ധി വരുന്നുണ്ട് വീണ്ടും ആ സമയത്ത് ഇദ്ദേഹം ഇതുപോലെ ഗാന്ധിക്കൊരു മംഗളപത്രം കൊടുക്കുന്നുണ്ട് അപ്പം മംഗളപത്രം എന്തിനാണ് കൊടുക്കുന്നത് സാധാരണ മംഗളപത്രമൊക്കെ വളരെ രസകരമായിരിക്കും അല്ലേ നമ്മളുടെ പ്രശംസയൊക്കെ ഇങ്ങോട്ട് എഴുതി വെച്ച് നമ്മൾ തന്നെയാണോ ഇതെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് മംഗളപത്രം വരേണ്ടത് ഇതിനു മുന്നേ എന്നെപ്പറ്റി ഇവിടെ വിവരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് തോന്നി അപ്പം അതുപോലെയൊക്കെയാണ് മംഗളപത്രം വരേണ്ടത് പക്ഷേ ഇദ്ദേഹം കൊടുത്ത മംഗളപത്രത്തിൽ ഗാന്ധിയെ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളെ മൊത്തം ചൂണ്ടിക്കാണിച്ച് ഏ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഹേ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു മംഗളപത്രം പോയി ൊടുത്തത് അപ്പോൾ ഇത് ഗാന്ധി സ്വീകരിച്ചു ഗാന്ധി സ്വീകരിച്ചിട്ട് ചെറിയ മറുപടിയൊക്കെ പറഞ്ഞു പോയി എങ്കിലും അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഹരിജനങ്ങളെ അല്ല ഈ പറയുന്ന അയിട്ടജാതിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകളെ ഇമ്മാൻസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ര പ്രവർത്തനത്തിലാണല്ലോ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ അവരെ ഹരിജനങ്ങളെന്ന് വിളിച്ച് നിങ്ങൾ ഇനിയും പറ്റിക്കരുത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇതേ വാക്കിലല്ല ഞാനത് പറഞ്ഞു തന്നെ ഉള്ളു അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഹരിജനങ്ങളൊന്നും വിളിച്ച് പറ്റിക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ചോദിക്കുന്നത് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ അതിൽ അത് പറ്റില്ല അപ്പോൾ അത് പ്രശ്നമാണ് കാരണം രാമരാജ സങ്കല്പത്തിൽ ഈ ഇ ഇത് കൊണ്ടുവരാൻ പറ്റില്ല നടപ്പിലാക്കാൻ പറ്റില്ല അപ്പോൾ വൈരുദ്ധ്യങ്ങളാണ് പലപ്പോഴും ഗാന്ധി കൊണ്ടുവരുന്നതിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ നിര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സഹോദരൻ അയ്യപ്പൻ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ില് പൂനപാക്ട് ഒപ്പിടുന്നതിന് മുന്നേ എരബാദ ജയിലിൽ ഗാന്ധി സത്യാഗ്രഹം കടന്നു നമ്മൾ വിചാരിക്കും സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത് അഹിംസാത്മകമായിട്ടുള്ള ഒരു പാതയാണത് അല്ലേ അഹിംസാത്മകമായിട്ടുള്ള ഒരു പാതയിലൂടെ നമ്മൾ നീതി നേടിയെടുക്കുന്നതിനെയാണ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിയൻ സത്യാഗ്രഹം ഞാനൊന്ന് ആലോചിച്ച് നോക്കി ഞങ്ങളുടെ ഒരു സാറ് ഹിസ്റ്ററി ക്ലാസ് എടുത്തപ്പോൾ സത്യത്തി സത്യാഗ്രഹം അഹിംസ തന്നെയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ചിന്തിച്ചു ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളിനോട് മാത്രമേ നിങ്ങൾക്ക് സത്യാഗ്രഹം ചെയ്ത് ഗുണം ഉണ്ടാക്കാൻ പറ്റൂ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിവിടെ കിടന്ന് സത്യാഗ്രഹം ചെയ്ത് ചാവാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു വരൂ അല്ലാതെ ജനറൽ ഡയറിൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ സത്യാഗ്രഹം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോഴേവിടെ വെച്ച് കൊല്ലും പിന്നെ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് ഗാന്ധിക്ക് നന്നായി അറിയാമായിരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളെ മെൻ്റലി ട്രോമറ്റൈസ് ചെയ്യുക മെൻ്റൽ ആയാലും അതും വയലൻസ് അല്ലേ അത് ഹിംസയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ഇത് ചോദിച്ചതിൻ്റെ പേര് ഇത് ഞാൻ ചോദിച്ചതല്ല കേട്ടോ പലരും ചോദിച്ചത് ഞാനൊന്ന് ഏറ്റു പറയുകയാണ് കേട്ടോ അതൊന്നുകൂടി പറഞ്ഞു വെക്കണമല്ലോ അപ്പം നിങ്ങൾ മെൻറ്റൽ ടോർച്ചറാണ് ചെയ്യുന്നതെങ്കിൽ അതും ഹിംസയാണ് അതിനെ അഹിംസയുടെ രൂപത്തിൽ നിങ്ങൾക്ക് പെടുത്താൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അഹിംസാവാദിയായിട്ടുള്ള ഗാന്ധി സത്യാഗ്രഹം നടത്തിയത് അഹിംസയാണോ ഹിംസയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്തിയ അവസാന അംബേദ്കറിന് കഷ്ടപ്പാടായി അംബേദ്കർ കാരണം ഗാന്ധി മരിക്കുമെന്നുള്ള ലെവലായി ഇന്ത്യ കത്തും ആ സമയത്ത് കഷ്ടപ്പെട്ട അംബേദ്കർ ഇനിയിപ്പം എന്തായാലും കുഴപ്പമില്ല ഒപ്പിടാം എന്ന് പറഞ്ഞു പോയിട്ട് പൂനാപാക്ട് ഒപ്പിടുകയാണ് അന്ന് സഹോദരൻ അയ്യപ്പൻ ഒരു മുഖപ്രസംഗം എഴുതിയ സഹോദരനില് ഗാന്ധിയുടെ പൂനാ പട്ടിണി എന്നായിരുന്നു അത് ഗാന്ധിയുടെ പൂനാ പട്ടിണി അതില് സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ് സത്യാഗ്രഹം കിടന്ന് എന്താണ് ഈ സത്യാഗ്രഹം കിടന്ന് ഗാന്ധി ചാകാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാദ വാദഗതികളാണ് കേട്ടോ അപ്പോൾ ചാകാൻ പോവുക എന്നൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണ് ഞാനല്ല കേട്ടോ പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ് ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞു വയ്ക്കുകയാണ് കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പേടിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കാരണം നിൽക്കുന്ന നിലപാടുകളും നമ്മൾ നമ്മളെടുക്കുന്ന നിലപാടുകളുമൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ചരിത്രത്തെ ഒന്നുകൂടി റേട്രേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഗാന്ധി മരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ില് മരിക്കുന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട് ആ വാക്ക് എനിക്ക് ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ പട്ടിണി കിടന്ന് ചാകാം എന്നതിന് എല്ലാം ചെയ്യാം മഹതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് എല്ലാം ചെയ്യാം മഹതം അതായത് ആശാൻ എന്തും ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇതിനൊക്കെ പറയാനുള്ളത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിക്കെതിരെ വ്യക്തമായി സഹോദരൻ തൻ്റെ മുഖപ്രസംഗങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അന്ന് വീ ഈ ഭട്ടതിരിപ്പാട് പറഞ്ഞു ഇനി അമ്പലങ്ങൾ വേണ്ട അമ്പലങ്ങൾ കത്തിക്കണം എന്ന് പറഞ്ഞു ഇന്നൊരാളതൊന്ന് പറഞ്ഞു നോക്കേ കഴുത്തിന് മേലെ തലയുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് പക്ഷേ അന്ന് അത് പറയാനുള്ള ഒരു സാമൂഹിക മണ്ഡലം രൂപീകരിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഒരു സാമൂഹിക മണ്ഡലം കേരളത്തിൽ രൂപീകൃതമായത് ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തകരുടെ ശ്രമഫലമായിട്ടായിരുന്നു എന്ന് നമ്മൾ മറക്കരുത് അപ്പോൾ അതുകൂടി കണ്ട് നമ്മൾ കേട്ടും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇനി നമ്മൾ സഹോദരൻ അയ്യപ്പൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് കിടക്കാം സമയം പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ നീണ്ട ഒരു കാലം രാഷ്ട്രീയ പ്രവർത്തനം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തുടങ്ങി പിന്നെ മന്ത്രി പദങ്ങളിലേക്ക് ഒക്കെ പ്രവർത്തിച്ച ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു നമ്മുടെ സോഷ്യലിസ്റ്റാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ വ്യക്തവും രാഷ്ട്രീയ കൃത്യതയുമുള്ള ഒരു സംഭാഷണങ്ങളായിരുന്നു എന്നുള്ളതാണ് സിവിൽ മാരേജ് ആക്ട് കൊണ്ടുവരുന്നുണ്ട് ആദ്യമായിട്ട് ഇൻ്റർ മാരേജസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻ്റർ മാരേജസ് സാധൂകരിക്കാൻ നിയമപരമായിട്ട് സാധ്യത അതിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർ മാരേജസിന് വേണ്ടിയിട്ടുള്ള സിവിൽ മാരേജ് ആക്ട് അതിന് സംരക്ഷണം നൽകുന്ന സിവിൽ മാരേജ് ആക്ട് കൊണ്ടുവരുന്നു മാട്രലീനിയൽ തീയ ആക്ട് പാട്രിലീനിയൽ തീയ ആക്ട് മുതലായ ഒട്ടനവധി സംരംഭങ്ങൾ കൊണ്ടുവരികയാണ് ആദ്യമായിട്ട് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രഞ്ച് അതിന് സാനുമാഷാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട് സാർവല സാർവദേശീയമായിട്ടുള്ള വോട്ടവകാശം മനുഷ്യർക്കുണ്ടായിരുന്നില്ല കേരളത്തിൽ ആദ്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവരുന്നത് അയ്യപ്പനാണ് അയ്യപ്പനാണ് അതിനെപ്പറ്റി ആദ്യമായിട്ടൊരു പ്രമേയം അവതരിപ്പിക്കുന്നത് അപ്പൊ എത്ര നോക്കൂ നിങ്ങൾ നോക്കൂ എത്ര ആധുനികമായിട്ടാണ് അദ്ദേഹം ഇതിനെയൊക്കെ കണ്ടത് എന്ന് അതും ആ കാലഘട്ടത്തിൽ അത്രയും ആധുനികമായി ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടാവുക എന്ന് പറയുന്നത് അവരുടെയൊക്കെ ശ്രമഫലമല്ലേ നമ്മൾ നമ്മളിനീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു നിയമത്തിൽ ആ ഒരു സമയത്ത് അത്തരത്തിൽ രീതിയിൽ അത്തരം രീതിയിൽ ചിന്തിക്കുവാനും ചിന്തിക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അവൻ അവൻ ആത്മ എന്താണ് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരയണമെന്ന ഗുരുവിൻ്റെ പാത പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന വളരെ കൃത്യമായി കൊണ്ടുവന്ന ഒരൊറ്റ ശിഷ്യനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറയും അത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്നില്ല എന്നല്ല പറയുന്നത് പക്ഷേ അത് അത്രയും അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗിക തലത്തിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം സാമ്പത്തികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മറ്റ് എഴുത്തുകൾ സാഹിത്യപരമായിട്ട് അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻസ് എടുക്കുക എല്ലാ മേഖലകളിലും വ്യക്തിഗതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു കാലത്ത് നാരായണ ഗുരു പറയുന്നുണ്ട് തൊട്ടുമുക്ക് ഭാഗത്ത് ഒരു ചെറിയ ഒരു ഗ്രാമം ശ്രീനാരായണഗിരി എന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ എന്തെങ്കിലും പാവപ്പെട്ട നല്ല മനുഷ്യർക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഗുരു ഇങ്ങനെ പറയുന്നുണ്ട് പിൽക്കാലത്ത് അവിടെ ശ്രീനാരായണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആശ്രണ്ടർക്കൊക്കെ വേണ്ടിയിട്ട് ശ്രീനാരായണ സേവിക സംഘം എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത് അതിൻ്റെ അമരത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ കൊച്ച നമ്മുടെ പാർവതി അയ്യപ്പൻ തന്നെയാണ് അപ്പോൾ അവരുടെ ജീവിതങ്ങൾ പോലും ഇൻഡിവിജ്വലായിട്ടുള്ള ജീവിതങ്ങൾ പോലും ഫാമിലിയിൽ ജീവിതങ്ങൾ പോലും രാഷ്ട്രീയപരമായിട്ട് അത്രയധികം സാഹോദര്യത്തെ ഉറപ്പിച്ച് നിർത്തുന്ന നവോത്ഥാന കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന പ്രക്രിയകളായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഇരുന്ന് ചരിത്രം വായിക്കുമ്പോൾ നോക്കിക്കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും കുലീന മലയാളി പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളതാണ് ഇനി ഞാനൊരു കുലീന മലയാളിയുടെ മറ്റൊരു സത്യം പറയട്ടെ നമ്മുടെ ഓണത്തിന് നമ്മളെല്ലാവരും എന്താണ് ധരിക്കുക നമ്മളെല്ലാം നമ്മൾ സെറ്റ് തെറ്റുസാരിയായിരിക്കും ഈ പുരുഷൻ കേസരികൾ എന്തായിരിക്കും ഇടുക ഷർട്ടും മുണ്ടുമായിരിക്കും അല്ലേ കേരളത്തിൻ്റെ മണ്ണിൽ ഗാന്ധിസമായിരുന്നു പുലർന്നിരുന്നതെങ്കിൽ നമ്മൾ ശത്രു മുണ്ടും ആയിരിക്കില്ല ധരിക്കുക മറിച്ച് സ്വന്തം ചർക്കയിൽ നൂല് നോട്ടുണ്ടാക്കിയ രണ്ട് മുണ്ടുകളായിരിക്കും അതൊന്ന് മേൽമുണ്ടും ഒന്ന് താഴെ ഉടുക്കുന്ന മുണ്ടുവായിരിക്കും അതായിരിക്കും നമ്മുടെ ആധുനികത പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ ആധുനികത എന്ന് പറയുന്നത് ഷർട്ടും മുണ്ടും ധരിച്ച ആധുനികതയായത് എങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ വീണ്ടും ആ പേര് തന്നെയാണ് വരുന്നത് കാരണം സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ഷർട്ടും മുണ്ടും ധരിച്ചുകൊണ്ട് സാമൂഹിക വിപ്ലവത്തിന് മാറ്റം കുറിച്ചുകൊണ്ട് നമ്മളുടെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നത് ഇന്ന് ഈ കാണുന്ന മലയാള കുലീന മലയാള പുരുഷ കേസരിമാരെല്ലാം ഉപയോഗിക്കുന്ന ഈ വേഷം ആധുനികമായിട്ടുള്ള ഈ വേഷം വെസ്റ്റേൺ അഡാപ്റ്റേഷനാണ് അതൊക്കെ വന്നത് വന്നത് കൊണ്ടുവന്നത് ആരാണ് എന്ന് ആരായുമ്പോൾ വീണ്ടും നമ്മൾ ഏത് പേരിൽ ചെന്ന് തട്ടും സഹോദരൻ അയ്യപ്പിൽ ചെന്ന് തട്ടും എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ വീണ്ടും വീണ്ടും വായിച്ചും ഒക്കെ ചിന്തിക്കേണ്ട ഒരാവശ്യം കൂടി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജാതി ഭാരതം എന്ന് പറയുന്ന കവിത വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ജാതി കുശമ്പാർശമേന്മ പൂണ്ട് ഭാരതഭൂമിയിൽ സാധുവർഗ വളർച്ചയ്ക്ക് വച്ചു ക്രൂരവിലക്കുകൾ എന്നാണ് ജാതി കുശമ്പ് കൊണ്ട് വന്നിട്ട് ഭാരതഭൂമിയില് നമുക്കിടെ അശരണരായ വ്യക്തികൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ കൂച്ചുവിലങ്ങിട്ടതുപോലെ നിർത്തിച്ചു എന്നുള്ളതാണ് അന്ന് അയ്യപ്പൻ പറയുന്നത് എങ്ങനെയാണ് സെപ്പറൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രേറ്റുകൾ വേണ്ട എന്നുള്ള നിർദ്ദേശം കൊണ്ടുവരുന്ന സമയത്ത് ഇത് സാഹോദര്യം വളർത്തുന്നതിന് ഇടങ്കോലിടുന്ന പരിപാടിയാണ് എന്ന് അന്നേ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു അംബേദ്കറെ പോലെ അദ്ദേഹവും തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്ന് ഗാന്ധിജി ഈ പറഞ്ഞതുപോലെ ഇതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഇത് വേണ്ട എന്താ പറയുക ഐത്താചരണം അല്ലെങ്കിൽ ഐത്തം എന്ന് പറയുന്നത് നിർത്തിക്ക നിർത്തിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഗാന്ധി പറയുന്നുണ്ടായിരുന്നു ഗാന്ധിയുടെ ആവശ്യം ജാതി ഉന്മൂലനമായിരുന്നില്ല ജാതീയമായിട്ടുള്ള ഐത്തങ്ങൾ അത് ഉന്മ ഉന്മൂലനം ചെയ്യുക ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളെ തട്ടിമാറ്റുക എന്നുള്ളതായിരുന്നു ഗാന്ധി പറഞ്ഞിരുന്നത് പക്ഷേ കേരളീയ നവോത്ഥാനത്തിലെ കേരളീയ നവോത്ഥാന നായകർ പറഞ്ഞിരുന്നത് ജാതി വേണ്ട എന്നാണ് ജാതിയിലെ ഉച്ചനീചത്വങ്ങൾ വേണ്ട ജാതി പൊയ്ക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജാതി ഇവിടെ നിന്നോട്ടെ എന്നുള്ളതായിരുന്നില്ല ജാതി വേണ്ട ജാതി മാറുക എന്നുള്ളതായിരുന്നു അത് തന്നെയാണ് കേരളീയ നവോത്ഥാനത്തെ മറ്റു നവോത്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കാരണം നമ്മളിവിടെ വാദിച്ചത് ജാതിയിലെ ഉച്ചനീചത്വങ്ങൾ മാറിക്കൊണ്ട് ഗാന്ധി പറഞ്ഞതുപോലെ വൈശ്വര്യ വൈശ്വര്രുടെ പണിയും ബ്രാഹ്മണ ബ്രാഹ്മണൻ്റെ പണിയും ചെയ്യുന്ന രീതി ആയിരുന്നില്ല മറിച്ച് അവനവൻ അവൻ്റെ എബിലിറ്റിക്കനുസരിച്ച് എന്താണോ വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കുള്ള യുക്തിയുക്തമായ യുക്തിസഹജമായിട്ടുള്ള ബോധ്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതാണ് കേരളീയ നവോത്ഥാനത്തെയും കേരളീയ സഹോദര്യത്തെയും ഇന്നും അന്നും എന്നും വ്യത്യസ്തമായി നിലനിർത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അതിൽ സഹോദരൻ അയ്യപ്പൻ വഹിച്ച പങ്ക് എന്ന് പറയുന്നത് ഒരു മലയാളിക്കും അത് വിമർശാത്മകമായി നോക്കിക്കാണാനാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു നമ്മൾ തൊഴിലിടങ്ങളുടെ കാര്യത്തെപ്പറ്റി പറയാം സാഹോദര്യം തുളുമ്പുന്ന ഏറ്റവും സാഹോദര്യം തുളുമ്പുന്ന മമതയുടെ ഒക്കെ പ്രതീകമായ സഖാക്കളെ എന്ന് പറയുന്ന വാക്ക് കേരളത്തിലെ മലയാളികൾക്ക് സമ്മാനിച്ചത് സഹോദരനയപ്പനാണ് ഇതറിയുന്നവർ എത്ര പേരുണ്ട് വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും ഇതൊക്കെ അറിയുക പക്ഷെ അറിഞ്ഞവർ അത് എന്താ പറയുക മറവിയിലാണ്ട് പോയൊരു സത്യമായിട്ട് അങ്ങ് കുഴിച്ചു മൂടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഇതിന് പിന്താങ്ങുന്നുണ്ട് പിന്നീട് പ്രണയ വിവാഹങ്ങൾക്ക് അനുമതി ഞാൻ നേരത്തെ പറഞ്ഞ ബില്ല് ആക്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഐത്തം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഹിന്ദു നവീകരണം ഹൈന്ദവ നവീകരണമായിട്ടാണ് പലരും കണ്ടുപോകുന്നത് അതായത് ഗാന്ധി അടക്കമുള്ള ആളുകൾ അങ്ങനെ വിശ്വസിച്ചവരാണ് ഹൈന്ദവ നവീകരണമാണ് ഐത്തം ഇല്ലാതാക്കുക എന്ന് പറയുന്നതിലൂടെ കണ്ടിരുന്നത് പക്ഷേ സഹോദരൻ പറഞ്ഞു അതല്ല ഐറ്റം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് മൗലികമായ മാനവിക സേവ മാത്രമാണ് അതായത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞ് എൻ്റെ തൊട്ടപ്പുറത്തുള്ളവൻ സഹോദരനാണ് എന്ന് തിരിച്ചറിയുന്ന വെറും മാനവികമായിട്ടുള്ള ഒരു സേവ മാത്രമാണ് ഐറ്റം ഇല്ലാതാക്കുക അല്ലാതെ ഹിന്ദു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നവീകരണമല്ല ഈ ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് എപ്പോഴും ഹിന്ദു നാഷണലിസത്തിലും ഈ പറഞ്ഞ കൾച്ചറൽ നാഷണലിസത്തിലും ഇന്ത്യയുടെ നാഷണലിസത്തിലും കേരളം കൊണ്ടുവരുന്ന കേരളത്തിൻ്റെ റിനൈസൻസിനും വ്യത്യാസം എവിടെ കിടക്കുന്നു എന്ന് നോക്കിയാൽ ഈ ഒരു പ്രഥമമായിട്ടുള്ള ഈ ഒരു പ്രഥമമായിട്ടുള്ള ഡിഫറൻസിലാണ് കിടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും കാരണം ഇവിടെ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഐത്തം എന്ന് പറയുന്നത് മാനവ സേവയായിട്ടാണ് കാണുന്നത് അത് എനിക്ക് തോന്നുന്നു ഹിന്ദു മഹാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടി ഒരു പ്രസ്ഥാനം തുടങ്ങുക ആണ് ആ സമയത്ത് നാൽപ്പതുകളിലാണോ എന്നുള്ളതെനിക്ക് സംശയമുണ്ട് ആ സമയത്ത് എപ്പോഴും തുടങ്ങുന്ന സമയത്ത് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ജാതി ഉന്മൂലനം നടത്തുക എന്നുള്ളതാണ് ജാതി ഉന്മൂലനം നടത്തി ഹിന്ദു ളെ ഒരുമിപ്പിക്കുക അതായത് ദളിത് ബഹുജനങ്ങൾ എന്ന് പറയപ്പെടുന്നവരെ ഹിന്ദുക്കളല്ലാത്ത മനുഷ്യരെ ഒരുമിപ്പിച്ച് ഹിന്ദു ഫോൾഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇദ്ദേഹം ഒരു മറുപടി എഴുതുകയാണ് ചോദനയ്യപ്പൻ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വളരെ നല്ലതാണ് നിങ്ങൾ ജാതി നശിപ്പിക്കാനാണല്ലോ ഈ പരിപാടി ചെയ്തത് പക്ഷെ നല്ലതാണ് പക്ഷേ ഇതുകൊണ്ട് ജാതി നശിക്കാൻ പോകുന്നില്ല ഹിന്ദു ഫോൾഡ് എന്ന് പറയുന്ന ഒരു വലിയ ജാതി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും കാരണം ഇതിന് പുറത്ത് ആരൊക്കെ വരും ഇസ്ലാം വരും ക്രിസ്ത്യൻസ് വരും യഹൂദന്മാർ വരും ബാക്കിയുള്ള കുറേ ആളുകളുണ്ട് കേരളത്തിൽ ഇവരുടെ എല്ലാം സാംസ്കാരിക മണ്ഡലങ്ങൾ ഈ സാംസ്കാരികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്കുണ്ട് കേരളം ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമോ അല്ലെങ്കിൽ ഹിന്ദു നാടോ ആയിരുന്നില്ല ഹൈന്ദവ സാംസ്കാരിക നാടൊന്നും ആയിരുന്നില്ല ഒരുപാട് കൾച്ചറൽ മിക്സിങ് ഒരു കൾച്ചറൽ മെൽറ്റിംഗ് പോട്ട് പോലെ നമുക്ക് കേരളത്തെ കാണാൻ സാധിക്കും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ജൈനസവും ബുദ്ധിസവും ശ്രമണ പാരമ്പര്യങ്ങളും പിന്നെ ചാർഗ്വാഗേസവും അങ്ങനെ വജ്രയാന ബുദ്ധിസും അങ്ങനെ പലതരം താന്ത്രിക കൾട്ടുകൾ ഇവയുടെ എല്ലാം ഒരു ബോയിലിംഗ് പോട്ടായ കേരളത്തെ ബഹുസ്വരത കേരളത്തിൻ്റെ ആ ഒരു ബഹുസ്വര സാംസ്കാരികതയെ ഒരൊറ്റ നൂലിൽ നിങ്ങൾക്ക് കെട്ടിയിടുവാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ജാതി ഉണ്ടാവും എന്നല്ലാതെ വേറൊരു മാറ്റവും സാമൂഹിക നവീകരണത്തിൽ ഉണ്ടാവില്ല എന്ന് എന്നേ സഹോദരൻ അയ്യപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് അതാണ് ഇവർ തമ്മിലുള്ള നവോത്ഥാന ധാരയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ഇത് ഇതിനെ പറ്റിയിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയ സംഹിത തന്നെ അംബേദ്കറോടൊപ്പം ചേർന്നു കൊണ്ട് അല്ലെങ്കിൽ അംബേദ്കറുടെ നയരൂപീകരണങ്ങളെ സാംശീകരിച്ചുകൊണ്ടും ഗുരുവിൻ്റെ പാത പിന്തുടർന്നു കൊണ്ടും സഹോദരൻ അയ്യപ്പൻ കേരളീയ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ ആയുധമായിട്ടാണ് സ സത്യാഗ്രഹം ഇദ്ദേഹം ഉപയോഗിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ എഴുതി വയ്ക്കുന്നുമുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞു സാമുദായികമായിട്ടുള്ള നവോത്ഥാനത്തിലൂടെ സാമൂഹിക നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ ഇനി വേണ്ടത് എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള നവോത്ഥാനമാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ മാത്രമേ അവർണ ജന ജനവിഭാഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഉയർന്ന തട്ടുകളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആദ്യമായിട്ട് പ്രാതിനിധ്യ ജന ജനായത്വപരമായിട്ടുള്ള ഒരു ആശയം അതായത് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു അവകാശത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ സംസാരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതും സഹോദരനയപ്പം തന്നെയാണ് പ്രാതിനിധ്യ ജനായ റെപ്രസെൻറ്റേഷണൽ പൊളിറ്റി റിസർവേഷൻ എന്ന് പറയാം അതായത് പ്രാതിനിധ്യത്തിൻ്റെ ഇതിൽ കൊടുക്കുന്ന റിസർവേഷൻ എത്ര എത്ര ആളുകളുണ്ടോ അവരുടെ അവരുടെ പോപ്പുലേഷൻ്റെ ഇതിനെ പ്ര പ്രകാരമായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു റിസർവേഷൻ കൊടുക്കുന്ന രീതി ഇന്നിപ്പോൾ റിസർവേഷൻ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് കാസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷനേ വേണ്ട നമ്മളെല്ലാവരും മുന്നിലെത്തിയിരിക്കുകയെന്നാണ് പുതിയ കണ്ടെത്തലുകൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല ഞാനല്ല കേട്ടോ പറയുന്നത് വീണ്ടും വീണ്ടും ഇതൊക്കെ പലരും പറഞ്ഞു പോയതാണ് ഞാനതിനെ വീണ്ടും പറയുകയാണ് എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമോചനത്തിന് വേണ്ടി വളരെ അഹോരാത്രം പ്രയ പ്രയത്നിച്ചിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം പിന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് അന്ന് പറഞ്ഞിരുന്നു ഗാന്ധിയുടെ സന്ദേശത്തിൽ ഗാന്ധി സന്ദേശത്തിൽ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഗാന്ധി ഏഹ് ഇവിടുന്ന് ശിവഗിരിയിൽ നിന്ന് വന്നതിന് ശേഷം കന്യാകുമാരി കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് കന്യാകുമാരിയിലെ അമ്പലത്തിൽ ചെന്നപ്പോൾ ഇദ്ദേഹം വൈശ്യനാണല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇദ്ദേഹം സവർണനാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ അമ്പലത്തിൽ കയറ്റില്ല അവർ പറഞ്ഞു വൈശ്യരായിട്ടുള്ള വ്യക്തിക്ക് ഈ കൊടിമരം വരെ വന്ന് തൊഴാനുള്ള ഇതേ പറ്റത്തുള്ളൂ അകത്തോട്ട് കയറണമെങ്കിൽ ബ്രാഹ്മണനാണ് ഗാന്ധി എന്ത് ചെയ്തു അതനുസരിച്ചു അതുപോലെ തന്നെ കൊടിമരത്തിൽ നിന്ന് തൊഴുതിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഇതിനെതിരെ വളരെ വിപ്ലവാത്മകമായിട്ട് സഹോദരൻ വളരെ കളിയാക്കിക്കൊണ്ടൊരു ഒരു ഇത് എഴുത് എഴുതുകയുണ്ടായി പറയുകയുണ്ടായി അദ്ദേഹം ഇങ്ങനെയാണ് ഭൂമിതൻ വലയത്തെ ഗർജനമാത്ര കൊണ്ട് ഭീതമായി നിർത്തിടും ആംഗല കൂസാതെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിയോ നാകുലപ്പെടുത്തിയ വീരനാം ഗാന്ധി കൂടി നായിലും നാണം കെട്ട് വാലാട്ടി ചവിട്ടുന്ന ബ്രാഹ്മണപാദം നക്കുന്ന ഹന്ത ദയനീയം അപ്പോ ബ്രാഹ്മണരെ എന്താണ് പറയുക ബ്രിട്ടീഷുകാരുടെ കുഞ്ചിരോമം വരെ പിടിച്ച് കുലുക്കി അവരെ പേടിപ്പിച്ചിട്ടുള്ള ഗാന്ധി പോലും ബ്രാഹ്മണന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചു നിന്നുകൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട് ആ കവിതയൊന്നും നമുക്ക് ഗാന്ധി ഗാന്ധിയുടെ കവിതകളായിട്ട് അല്ലെങ്കിൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഈ കവിതകളായിട്ട് പഠിക്കാൻ കാണുകയില്ല എന്നുള്ളതാണ് വലിയ സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആധുനികമായിട്ട് പല കാര്യങ്ങളിലും ആധുനികമായിട്ട് കേരളീയതയെ ജനായുധപരമായിട്ടുള്ള ആശയങ്ങളിലേക്ക് മുന്നിട്ട് കൊണ്ടുവന്ന ഒരു ശില്പി കൂടിയാണ് അദ്ദേഹം എന്ന് സാനുമാഷ് പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത കർമ്മ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച അയ്യപ്പൻ്റെ ഈ ഒരു പ്രവർത്തന മേഖല അയ്യപ്പനിസം അല്ല അഥവാ സഹോദരനിസം എന്ന് ഡോക്ടർ അജയ് ശേഖർ സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ അയ്യപ്പനെക്കുറിച്ചുള്ള ബയോഗ്രഫി അങ്ങനെ ഒരു അയ്യപ്പനിസം ആനുപാതിക പ്രാതിനിധ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അയ്യപ്പനിസം ജനകീയ ഭാഷയിൽ ജനായത്വവൽക്കരിച്ചു പൊതുമണ്ഡലങ്ങളെ ജനായത്വൽക്കരിച്ചു കേരളീയ മലയാള ഭാഷയെ ജനായത്വവൽക്കരിച്ചു അദ്ദേഹം എഴുതിയ ഭാഷ സംസ്കൃത ഭാഷയായിരുന്നു സംസ്കൃതത്തിൽ എഴുതുമായിരുന്നു പക്ഷേ ജനകീയവൽക്കരിക്കുന്ന കവിതകളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് അങ്ങനെ ഭാഷയെയും രാഷ്ട്രീയ ബോധ്യങ്ങളെയും മലയാളിയുടെ സാഹിത്യ മണ്ഡലത്തെയും ഒക്കെ ജനായത്തവൽക്കരിച്ച ഒരു വലിയ വ്യക്തിത്വം കൂടിയാണ് സഹോദരൻ അയ്യപ്പന അതിന് അദ്ദേഹം യൂസ് ചെയ്ത ടൂളാണ് സാഹോദര്യം മൈത്രി എന്നിവ അപ്പോൾ കാവുതീണ്ടൽ എന്ന് പറയുന്ന നമുക്കറിയാം ഞാൻ കൺക്ലൂഡ് ചെയ്യാം കൊടുങ്ങല്ലൂരിലെ വലിയൊരു ഇപ്പോഴും ആചരിക്കുന്ന ഒന്നാണ് കാവുതീണ്ടൽ തെറിവിളികളും അതുപോലെ തന്നെ മറ്റ് എന്താണ് കോ കോഴിയെയും മറ്റ് മൃഗാദികളെയും ഒക്കെ ബലി കൊടുത്തുകൊണ്ട് ചോരൊഴുകിക്കൊണ്ടൊക്കെ കാവുതീണ്ടൽ പരിപാടികൾ നടക്കുമ്പോൾ കാവുതീണ്ടല്ലേ എന്നാണ് കാ ഭരണിക്ക് പോകല്ലേ സോദരരെ എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് കാരണം അതിൻ്റെ കാരണം പണ്ടൊരു ബുദ്ധവിഹാരമായിരുന്ന അതിനെ ബ്രാഹ്മണിക മതം വരുന്ന സമയത്ത് അതിനെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ഈ പറഞ്ഞ ബലികൾ നടത്തുകയും അവർ അഹിംസാവാദികളായിരുന്നുവല്ലോ അപ്പോൾ അവരെ തകർക്കാൻ വേണ്ടി അവിടെ കോഴിബലികൾ മറ്റും നടത്തുകയും തെറിവെളി പാട്ടുകൾ നടത്തുകയും ഒക്കെ ചെയ്ത് അവിടുത്തെ ഭിക്ഷുക്കളെല്ലാം ഓടിപ്പോവുകയാണ് ഉണ്ടായത് പിന്നീട് ആ അമ്പലം ഹൈന്ദവ അമ്പലമായി മാറുന്ന സമയത്ത് ഇതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഈ കാവ്യ തീണ്ടൽ ഇപ്പോൾ ബഹുജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് പോകല്ലേ സോദരരെ എന്ന് അന്ന് പണ്ടേ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പം സോദരരുടെ സത്യത്തിൽ അവരുടെ സാഹോദര്യ ബന്ധങ്ങളെയും മൂല്യങ്ങളെയും കൾച്ചറൽ വാല്യൂസിനെയും തിരിച്ചറിയാതെ പോകുന്നു എന്ന് അന്നേ തന്നെ വിഷമിച്ചിരുന്നു ഒരുപാട് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മനുഷ്യാവകാശ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം എസ് എൻ ഡി പിയുടെ യോഗത്തിലാണ് അന്നത്തെ വാർഷിക യോഗത്തിലാണ് അത് പ്രഖ്യാപിക്കുന്നത് പിന്നീട് മഹാരാജാസ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു കടൽ ഒഴുകി വന്നു മലബാറിൽ നിന്നും ട്രാമൻകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും സമത്വത്തെയും സമഭാവനയും സാഹോദര്യത്തെയും ചേർത്ത് പിടിക്കാനായി ഒരു കടൽ ഒഴി ഒഴുകി വന്നു എന്നാണ് സാനുവാച്ഛനെ പറ്റി പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരു കടൽ കടലിൽ വെച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട് സഹോദരൻ എത്രയും ആധുനികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണത് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി സാമ്പത്തിക റൈറ്റ്സിനെ പറ്റി രാഷ്ട്രീയ റൈറ്റ്സിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് ഉണ്ടാവുകയാണ് ഉണ്ടായത് പിന്നെ മന്ത്രിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ കൊച്ചി ട്രാമൻകൂർ സംയോജനത്തിന് ഉണ്ടാവുമ്പോൾ നമ്മളൊന്നായി എന്ന ശീർഷകത്തിൽ അദ്ദേഹം ഒരു മുഖപ്രസംഗം നടത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ഒന്നായി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മളൊന്നായി നമ്മളെല്ലാവരും സഹോദരരായി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മന്ത്രിയായിട്ടുള്ള പ്രവർത്തിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും വരുന്നുണ്ട് അതായത് ബഷീറിൻ്റെ ഒരു ബുക്ക് ഡിപ്പോ ആ സമയത്ത് ഒഴിപ്പിക്കണമെന്ന് പറയുന്ന സമയത്ത് ആ ഫയൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ബഷീർ എന്ന് പറയുന്ന സാഹിത്യകാരൻ നമ്മുടെ നാടിന് അഭിമാനമാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം നടത്തുന്ന ബുക്ക് സ്റ്റോളും പക്ഷേ വാടക കൊടുക്കാതെ അത് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് നീതിയുക്തമല്ലാത്തത് ഒരു രൂപ വാടക അടച്ചാൽ മതി എന്നാണ് അതോടുകൂടി ആ ഫയൽ ക്ലോസ് ചെയ്യാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ അദ്ദേഹം രാത്രികാലം വരെ ഈ ഫയലുകൾ അന്നന്നത്തെ ഫയലുകൾ അന്നന്ന് തീർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മന്ത്രിയായിരുന്ന സമയത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ ബയോഗ്രഫിയിൽ എഴുതാം നേരം സാനുമാഷിനോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം തിൻ്റെ മുന്നിലേക്ക് ഒരു ഫയൽ വരികയാണ് ആ ഫയൽ ആദ്യമായിട്ട് വന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്ക് അവർണർ കയറുന്നു വളരെ വലിയ പ്രശ്നമാണ് തൃപ്പൂ ൂൺന്തറ ഹിൽ പാലസിൻ്റെ അടുത്ത് അവർണര് കയറി അവിടെയൊക്കെ അശുദ്ധമാകുന്നു എന്ന് പറഞ്ഞിട്ട് രാജകുടുംബം സർക്കാരിന് പരാതി കൊടുത്തു അപ്പോൾ ഈ പരാതി ആദ്യം സി എമ്മിൻ്റെ അടുത്തെത്തി സി എം നോക്കിയപ്പോൾ ഇത് ഈ തൊട്ടാ പൊള്ളുന്നതാണ് പതുക്കെ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ടേബിളിലേക്ക് നീക്കി വെച്ചു പനമ്പള്ളി ഗോവിന്ദമേനോൻ നോക്കിയപ്പോൾ ഇത് നല്ല പ്ര പരിപാടിയാണല്ലോ പതുക്കെ അത് സഹോദരൻ്റെ ടേബിളിലേക്ക് പോയി അങ്ങനെ സഹോദരൻ്റെ ടേബിളിൽ എത്തിയപ്പോൾ സഹോദരൻ വളരെ കൃത്യമായിട്ട് ഒരൊറ്റ ലൈനിൽ ഒരൊറ്റ സെൻറ്റൻസിൽ ആ ഫയൽ ക്ലോസ് ചെയ്തു അതിങ്ങനെയാണ് പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന ഇടത്ത് മനുഷ്യന് കയറാൻ പാടില്ല എന്ന് പറയുന്ന ആ അനീതി ഒരിക്കലും നടത്താനാവില്ല അതോടുകൂടി ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് കാരണം അത്ര കൃത്യമായിട്ട് അതിൽ പിന്നെ വേറെ കൂടുതലൊന്നും പറയണ്ട വലിയ എസ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അതോടുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിച്ചു അങ്ങനെ വളരെയധികം രാഷ്ട്രീയ സാമൂഹിക മാനുഷിക മൂല്യങ്ങൾക്കെല്ലാം കൃത്യതയോടുകൂടി കിറി കൃത്യമായിട്ട് മറുപടി കൊടുത്തുകൊണ്ട് സാഹോദര്യത്തിൻ്റെ നൂല് അരക്കെട്ട് ഉറപ്പിച്ചു കൊണ്ട് മലയാളിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ആ സാഹോദര്യത്തിൻ്റെ സാർവദേശീയ സാഹോദര്യത്തിൻ്റെ ചരടിലാണ് നമ്മളിന്നും മലയാളിയാണ് മലയാള ഭാഷ പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവരാണ് എന്നൊക്കെ അഭിമാനിക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ മദൻ മോഹൻ മാലവ്യ ഇവിടെ വന്ന് രാമന് വിജയം രാമനെ വിജയിക്കുക അല്ലെങ്കിൽ രാമരാജ്യം പണിയുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പറഞ്ഞു രാവണനാണ് ഇവിടെ ഇവിടുത്തെ ആള് രാവണനെ ഞങ്ങൾ വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നാടാണ് അത് സഹോദരനയപ്പൻ തുടങ്ങി വെച്ച ഒരു നാടാണ് ആ നാട് ആ അതിൻ്റെ ഒരു സ്ഫുരണം നമ്മുടെ മലയാളിക്കിന്നും കൈമോശം വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കൈമോശം വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ട സമയവും അധികരിച്ചിരിക്കുന്നു എന്നു കൂടി ഞാൻ പറയുകയാണ് പിൽക്കാലത്ത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് രാമനാമ ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമനാമ ബാഹ്യം എന്നാണ് എങ്ങനെയാണ് ഈ ഭംഗിയോടെ ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന രാമനെ ജപിക്കുകയാണ് പക്ഷേ അതായിരുന്നില്ല മലയാളി പഠിച്ച യഥാർത്ഥ നവോത്ഥാനം എന്ന് പറയുന്നത് അവൻ ദ്രവീഡിയനാണെന്നും അവന് രാവണന്റെ രക്തമാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദ്രവീഡിയൻ ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മലയാളിക്ക് ആ ബോധ്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന വലിയ ഒരു മനുഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ അങ്ങനെയാണ് കേരളത്തിൻ്റെ സാഹോദര്യം ഇന്ന് നമ്മളീ കാണുന്ന നിലയിലേക്ക് വളർന്ന് വളർ വളർന്ന് പന്തലിച്ചത് എന്നുള്ളത് മറക്കാതിരിക്കാൻ നമുക്ക് ഏവർക്കും ആകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധ്യം കൂടി നമ്മളെപ്പോഴും എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ പൊതുമണ്ഡല രൂപീകരണങ്ങളൊന്നും നമുക്ക് നേടിത്തന്നത് വളരെ എന്താ പറയുക സ്വാഭാവികമായി സംഭവിച്ച കാര്യങ്ങളല്ല അതിനൊക്കെ വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വില കൊടുത്തുകൊണ്ട് സ്വന്തം ജീവിതം പോലും ആ വിലയായി കൊടുത്തുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്തിയ മനുഷ്യരായിരുന്നു ഗുരുവും നവോത്ഥാന ഗുരുവിൻ്റെ ശിഷ്യരായിട്ടുള്ള പരമ്പര ശിഷ്യ പരമ്പരയും നിന്നും എപ്പോഴും ഓർത്തുകൊണ്ട് ചരിത്രത്തെ വീണ്ടും വീണ്ടും പഠിക്കുവാനും ചരിത്രത്തിലെ തെറ്റുകളെ മനസ്സിലാക്കി മുന്നേറുവാനും നമുക്ക് കഴിയട്ടെ കാരണം കൾച്ചർ ഈസ് ഓർഡിനറി കൾച്ചർ എന്ന് പറയുന്നത് കുലീനമല്ല സാധാരണമാണെന്ന റെയ്മണ്ട് വില്യംസിൻ്റെ പദപ്രയോഗം നമ്മൾ എപ്പോഴും ഓർക്കുക കൾച്ചർ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് എ മെൽറ്റിംഗ് പോട്ട് ആൻഡ് ഇറ്റ്സ് ഓർഡിനറി സോ ഇത് എപ്പോഴും മറക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹോദരൻ്റെയും കേരളത്തിൻ്റെ സഹോദരത്തെയും ചേർത്ത് പിടിക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ സമയം ഇതിനു മുന്നേ കഴിഞ്ഞതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാവർക്കും സന്തോഷം നമസ്കാരം ഇതെൻ്റെ രണ്ടാമത്തെ ഒരു എന്നെ ഇവിടെ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവർ വിളിക്കുന്നത് അതിലും സന്തോഷം പ്രകടിപ്പിക്കുന്നു നന്ദി നമസ്കാരം